നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷണമായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫാത്തിമ നീ പരലോക ചിന്തയോ കൂടുതലായി ഓർമ്മിക്കണം, എന്നിട്ട് നീ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഫാത്തിമ ഞാൻ മരണപ്പെട്ടു പോയതിന് ശേഷം എന്റെ സിയാറത്ത് ചെയ്ത് എന്നെ ദുആ ചെയ്തോ ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? തെളിവ് പറയാം. അതെ, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഇപ്പൊ ഷാഫി ഇമാമ് ജാറത്തിങ്കലേക്ക് പോയത് ശിർക്കാണോ കുഫറാണോ, ഷാഫി ഇമാമ് മുശ്രിക്കാണോ കാഫറാണോ, അതൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയുന്നത് ഇത് രണ്ടിനും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. ഏത് കൊടിയിൽ നിന്ന് ബറക്കത്തെടുക്കാൻ, ഞാൻ പറഞ്ഞു കേൾക്കണം, കൊടിയിൽ നിന്ന് ബറക്കത്തെടുക്കാൻ പറ്റുമോ പറ്റൂല ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെളിവ് തെരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല, ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നു. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോ മഹദിയായ അവിടത്തെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ ആരംഭ റസൂലിനെ വിളിച്ച് തേടിയോ? തേടിയിട്ടുണ്ട്. ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ല, ഞാൻ പറയാം. കേട്ടാണോ നിങ്ങൾ? നിങ്ങൾക്ക് മതമറിയില്ല, വിവരമുള്ളവരെ നിങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഈ മുഖാമുഖത്തിൽ വെച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അവിടെ വെച്ച് ബഹുമാതിയായ ഫാത്തിമ ബിബി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടെ വെച്ച് പറയുന്നത് എന്താണ്? ആരംഭ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ പ്രയാസങ്ങളും എന്റെ രോഗങ്ങളും എന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇതാ ഞാൻ തങ്ങളിലേക്ക് ആവരാതി പെടുന്നു നബിയേ. ഫാത്തിമ ബീവി പഠിപ്പിച്ച തൗഹീദാണിത്. സഹോദരന്മാര് ചിന്തിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയുന്നു, ലോകത്ത് ഭൂമിയിൽ കാൽപാദങ്ങൾ ചവിട്ടിയവരിൽ വെച്ച് അത്യുത്തമരായ നബിയേ. എന്നിട്ട് റസൂലിനെ വിളിച്ച് ചോദിക്കുന്നത് എന്താ? ആരംഭ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു, എന്റെ ആഹരത്തിൽ തങ്ങളെനിക്ക് ശുപാർശ ചെയ്യുന്നവരാവണം നബിയേ, തങ്ങളുടെ ശുപാർശ എനിക്ക് നൽകണം നബിയേ. എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്റെ നിർഭയ ഘട്ടങ്ങളിലുമൊക്കെ തന്നെയും എനിക്ക് സഹായിക്കുന്ന എന്റെ തുണയായ നബിയേ, എനിക്ക് തങ്ങൾ ആഹിറത്തിൽ ശഫാഅത്ത് നൽകണേ നബിയേ. ഇത് പറയുന്നതാരാണ്? ചോദ്യകർത്താവ് ഉന്നയിച്ച മഹതിയായ ബീബി ഫാത്തിമത്തു സഹ്ര. ഫാത്തിമ ബീബിക്കറിയാത്ത തൗഹീദല്ലേ മുജാഹിദ് പഠിപ്പിക്കുന്നത്? ഇമാമുകൾക്കറിയാത്ത തൗഹീദല്ലേ പഠിപ്പിക്കുന്നത്? ഇവരൊക്കെ പറയുന്നത് ഷഫാഅത്ത് കാണാൻ സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നാണ്. അപ്പൊ മുജാഹിദ് പഠിപ്പിക്കണ ഈ തൗഹീദ് ഇസ്ലാമികമല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞത് അത് ഏത് ഹദീസാണെന്ന് വ്യക്തമാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതാണ് തീരുമാനിക്കുക ആദ്യം. ഒരു മിനിറ്റ് എന്നാ പിന്നെ ഓരോന്ന് പറഞ്ഞൊരു തീരുമാനമായാലേ നമ്മുടെ വിഷയം വേറെ തീരുമാനമാവും. അതിൽ നമുക്ക് നോക്കാറില്ല. അങ്ങനെയല്ല അതിന്റെ സംഗതി. കയ്യിൽ തന്നിട്ടല്ലാത്ത പരിപാടിയില്ല. ഞങ്ങളുടെ പ്രശ്നം അതാണ്. മുജാഹിദ് മൗലവി പറഞ്ഞമാരല്ല. അത് ഞാൻ ഇടയ്ക്ക് കാണിച്ചുതരാം. മുജാഹിദിന്റെ നേതാവ് പറയുന്നത് എന്താണ്? അല്ലാ, ഞങ്ങള് കാണിച്ചു തരും, കയ്യിൽ തരൂരാന്ന. ഞങ്ങൾ പറഞ്ഞത് അങ്ങനല്ല. ഞങ്ങൾ കയ്യിൽ തരും ചെയ്യും, കാണിച്ചു തരും ചെയ്യും. ഇതാ കൊടുക്ക്, കൊടുത്ത് വായിച്ച് നോക്കിയിട്ട് അതിൽ ശരിയല്ലെങ്കിൽ പറയണം. നിങ്ങൾ നോക്കിക്കോളി. മൈക്ക കൊടുക്ക്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ല മനസ്സിലാക്കലുണ്ടോ? ആ വായിച്ചത് അതിലുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. മനസ്സിലാക്കലും വാങ്ങി പറഞ്ഞൊക്കെ പിന്നാക്കാം. നിങ്ങൾക്ക് നല്ലോണം പ്രസംഗിക്കാൻ കഴിഞ്ഞ് എനിക്കറിയാം, ഞങ്ങൾക്ക് നിങ്ങളിലേറെ പ്രസംഗിക്കാൻ കഴിഞ്ഞ് നിങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല, വിഷയം തീരുമാനമാകണം. അത് ആ കിതാബിലുണ്ടോ ഇല്ലയോ നോക്ക്, ഉറപ്പുവരുത്തോടുക്ക്, പറഞ്ഞു കൊടുക്കോടുക്ക്. അതിനെ കുറിച്ച് പറയാൻ ആ കിതാബ് നോക്കി പറയും, വേറെ പ്രസംഗം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയും പ്രസംഗിക്കാം, അതിന് കുഴപ്പമില്ല.
എത്രയും പ്രസംഗങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടേ മറുപടി തന്നെ. ഇത് മുഖാമുഖമാണ്, മുഖാമുഖമാണ്, മുഖാമുഖം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ അവിടുന്ന് ചോദിക്കുന്നത് ഇങ്ങോട്ടും മറുപടി പറയും. ജനങ്ങളെ ആരാ പൊട്ടിസാകുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതാണ് വ്യക്തത. അതൊക്കെ അവസാനത്തെ സീറ്റാണ്, കുടുങ്ങണ നേരത്തെ ഇരിക്കുന്ന സീറ്റാണ്. അതൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് അറിയാതെ എടുക്കാൻ പോണതും അതിനൊന്നും വിടൂലങ്ങളെ ഞങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. കിതാബ് നോക്കിയിട്ട് അതിലെല്ലാം പറയില്ല. കിതാബ് കണ്ടിട്ട് പറയൂ, നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇബ്നുൽ മുങ്കദീർ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറത്തിങ്കൽ പോയി സഹായം തേടിയ ഇബ്നുൽ മുങ്കദീർ ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി നിങ്ങളെങ്ങനെ സ്വീകരിക്കും? നിങ്ങൾക്ക് മുസ്ലിം ലോകത്തിലുള്ള ഒരാളുടെ ഹദീസും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ആ കാണിച്ച കിതാബിലുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. നിങ്ങൾ ഈ ആളുകളെ വട്ടം കിടക്കിയിട്ട് നിങ്ങളെ വിഷുരിക്കും കാപുറമാക്കുന്ന ഈ പ്രവണത ഉണ്ടല്ലോ, അത് ഇനി ഞങ്ങൾ ഈ അധിക കാലങ്ങൾ കേരളത്തിലെ ഈ ബുദ്ധ ജനത ഇവിടെ തിരിച്ചറിവ് നേടിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ദുഷിച്ച തൗഹീദ് ഞങ്ങൾ ഇവിടെ കുഴിച്ചു കൂടുക തന്നെ ചെയ്യും. നടക്കൂല കുട്ടി, നടക്കൂല. പഠിപ്പിച്ച തൗഹീദ്, പൂർവീകർ പഠിപ്പിച്ച തൗഹീദ്, ആ തൗഹീദിന് വിരുദ്ധമായി നിങ്ങൾ ഈ കുറെ കാലമായി മുസ്ലിമീങ്ങളെ പറ്റിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളെ നിങ്ങൾ ഈ പുതമറ സൃഷ്ടിച്ച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല, നടക്കുകയില്ല. ഞങ്ങൾ നിങ്ങളെ വരിഞ്ഞു നിറുക്കും. ഞങ്ങൾ തൗഹീദിന് വിരുദ്ധമായി പൂർവീകർ പഠിപ്പിച്ച തൗഹീദ്, അതിനെതിരിൽ സഹോദരന്മാരെ അതിനാ ഞാൻ കിതാബ് തന്നത്. ആഹാ, അതിന്റെ ആ പേരിന് രക്ഷപ്പെടാൻ നിങ്ങൾ അനുവദിക്കില്ല. അതല്ലേ രസം? നിങ്ങൾ ഈ കുറെ കാലമായി മുസ്ലിമീങ്ങളെ കാഫറും മുശ്രിക്കുമാക്കി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാഫറാക്കൽ പറഞ്ഞപ്പോ ഞങ്ങളോട് കാഫറാക്കിയ നമ്മുടെ ആളുകളൊന്നും ഇറങ്ങുന്ന ഒന്നുമില്ല. ഇതൊക്കെ സാധാരണ, ഇതൊക്കെ അവസാന നേരത്തുണ്ടായിരുന്ന കുടുങ്ങൽ. അതൊക്കെ നമുക്ക് അനുഭവമല്ലേ. മുഖാമുഖം 360 ചില്ലാനായിട്ട് അല്ലാന്ന് ദിവസം നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്കിതൊക്കെ അറിയാം. ഈ ജാതി പല ആളുകളും ഞങ്ങൾ കണ്ടതാണ്. അവസാനം ഗതിമുട്ടിനെ നേരത്തി മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സഹോദരന്മാർ, ജാറങ്ങളിൽ പോയിട്ട് മഹായിമാക്കളെ മക്തറയിൽ പോയി തവസ്സും ഇസ്തിഗാസയും ചെയ്യുന്നത് ശിർക്കാണ് കുഫ്റാണ് എന്ന് പറയുന്ന ഈ ആചാരം ഇല്ല, പ്രമാണങ്ങളുടെ പിൻബലമില്ല, ആയത്തിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞിട്ടില്ല. മൗലവിമാരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു, എന്നിട്ട് പകരം ഈ കുഞ്ഞാടുകൾക്ക് പകർന്നു കൊടുക്കുന്നു. അവരന്നാക്കുത്തറോ അത് വിഴുങ്ങുന്നു. ഇതല്ലാതെ പ്രമാണവുമായോ ഇസ്ലാമുമായോ ഇതിന് ബന്ധമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മുഖാമുഖ വേദിയിലിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ ആളുകൾ മുഖാമുഖത്തിൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അറബിയിൽ വലിയ വിജ്ഞാനമൊന്നും ഉള്ളവരായിരിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ ഓടി വെച്ച ആ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറടുത്ത് വന്ന് ചോദിച്ചെന്ന് നിങ്ങൾ പറഞ്ഞ ആ ഹദീസ് ഏത് ഹദീസാണ്? അത് ഏത് ബുഖാരിയാണോ മുസ്ലിമാണോ ഏതാണ് നിങ്ങൾ പറയുന്നതിന് മടിച്ചിട്ട് മറിച്ച് തിരിച്ച് അറബിയിൽ ഇങ്ങോട്ടുണ്ടോ? ഇപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഞാൻ കുറെ ഇംഗ്ലീഷ് അങ്ങോട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? അറബി നിങ്ങൾക്കറിയാം, നിങ്ങൾ അറബി പണ്ഡിതന്മാരാ, ഇല്ല ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്കറിയേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞത് ഹദീസാണോ? ഹദീസാണെങ്കിൽ ഏതാണ് ആ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കുക, അതാണ് അറിയേണ്ടത്. അല്ല, ഞങ്ങളുടെ പണ്ഡിത്തത്തെ അളക്കാനുള്ള വേദിയല്ല ഇത്. നിങ്ങൾ പറഞ്ഞത് പിള്ളക്ക് തിരികെ അറബിയാണ്, അറബി തിരികാം. ഞാൻ അധ്യാപിച്ച മറ്റും കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആ ദർശകർക്ക് ഒരു പ്രസക്തിയില്ല. ഞങ്ങളെ അധീഫിലേക്ക് ഇംഗ്ലീഷ് അധ്യാപകനാണ് ഇങ്ങനെ. അതന്നെ നിങ്ങൾക്ക് തകരാറ്. ഖുർആൻ സുന്നത്തും പഠിച്ചിട്ടില്ല എന്നാണ് ഞാനും പറയണതേ. അപ്പൊ പഠിച്ച ഇമാമുകൾ പറയുന്നത് അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മുഖാമുഖം തുടങ്ങിയ നേരത്തിന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതല്ല. നിങ്ങൾ വിലയിരുത്തണം. അയാൾ നിങ്ങളെ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇത് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള വേദിയാണ്, വേദിയാണ്. സൗഹൃദമായി ചോദിച്ചു, സൗഹൃദമായി മറുപടിയും പറഞ്ഞു. എന്തൊരു സൗഖ്യത്തിലാണ് നമ്മൾ പോകുന്നത്? പിന്നെ എവിടുന്ന ലൈന് മാറിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളല്ല ചോദിച്ചത്, ഈ മൗലവിയാണ് അത് പറഞ്ഞത്. എന്ത്, അയാൾ ഇങ്ങനെ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ വന്നു. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ എത്ര ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേദാറാണ്ട് ഇടക്ക് തുള്ളലുണ്ടാവും, ഞങ്ങൾക്കറിയാം. അതിനൊന്നും വേദാറില്ല. അതായത് ഇവിടെ നല്ല സൗഹാർദ്ദത്തിൽ ഇങ്ങനെ പോരായിരുന്നു അല്ലേ? അപ്പൊ എന്താണ് വിഷയം? ഇസ്ലാം മാസികയിൽ ഇങ്ങനെ വെല്ലുവിളിച്ചു മുജാഹിദ്, 5-10 മക്കളെങ്കിലും തെളിയിച്ചു തരാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് നിങ്ങൾ ഇയാൾ ആവേശത്തിൽ വന്ന് നിങ്ങൾ ഇസ്ലാം മാസിക ഞങ്ങളതിന് മറുപടി പറഞ്ഞു നിങ്ങൾ വായിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടാ. അപ്പോഴാണ് നമ്മൾ ഞാനൊന്നാൽ കേൾപ്പിച്ചു തരാ നിങ്ങളെ ഇസ്ലാം മാസികയിൽ പറഞ്ഞത് എന്താ. അപ്പോഴാണ് നിങ്ങൾ നമ്മളേക്കാ കടത്തി വെട്ടിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പറഞ്ഞത് മറുപടി ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ മറുപടിയെ കൂടി ക്രോസ് ചെയ്യുന്ന മഹാപണ്ഡിതരായി നിങ്ങൾ ചമയുകയാണ് അല്ലേ?
അവിടുന്നാണ് ഈ ചർച്ച തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ നിങ്ങൾ പാണ്ഡിത്യം ചമയണ്ട, ഷാഫി ഇമാമിനേക്കാളും നിങ്ങൾ വലുതാകണ്ട, ഇമാം ഇബ്നു മുംഗവരനേക്കാളും വലുതാകണ്ട, നവവി ഇമാമിനേക്കാളും വലുതാകണ്ട, റസാൽ ഇമാമിനേക്കാളും വലുതാകണ്ട, അവരൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാം അത് ഞങ്ങളിത് സാധാരണക്കാരാ ഞങ്ങൾക്ക് തരും, നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ഇപ്പൊ തോന്നണ്ടല്ലോ, ആദ്യം തോന്നേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്കിത് അറിയില്ല എന്നെ ഞങ്ങളും പറയണത്, നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും അറിയില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനുള്ള എല്ലാ മുജാഹിദുകളെയും അവസ്ഥ അങ്ങനെയാണ്. ഈ ഇവരല്ലാത്ത ജാഹിലുകളായ മൗലവിമാർ നടത്തുന്ന ദുർവ്യാഖ്യാനം, ആ മുഖത്തിന്റെ കീഴിലാണ് നിങ്ങൾ സാധുക്കളെ നിങ്ങളൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ളത്. ഇമാം ഷാഫിയെ പോലോട്ട പണ്ഡിതന്മാർ, ഇമാം നബവിയെ പോലോട്ട പണ്ഡിതന്മാർ, ഇമാം അബൂ ഹനീഫയെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലുള്ള പണ്ഡിതന്മാർ, അവരൊക്കെയാണ് ഇപ്രകാരം ചെയ്യുന്നത്, അവരൊക്കെയാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ അവർക്ക് വയ്യ. പിന്നെ ഇസ്ലാമി മാസിക എഴുതിയത് അംഗീകരിക്കും വേണം, ഇത് മുസ്ലിങ്ങളോട് പറയാൻ പറ്റുമോ? വിവരില്ലാത്ത ഈ ജാഹിലായ മൗലവി എഴുതിയത് അംഗീകരിക്കണമെന്നും ഇമാമുള്ള ലക്ഷക്കണക്കിന് ഹദീഫ് പാണ്ഡിത്യമുള്ള ഇമാം ഷാഫി റളിയല്ലാഹു എന്ന് പറഞ്ഞത് അംഗീകരിക്കുകയില്ല. ആ ഷാഫി ഇമാമ് പറഞ്ഞത് ചെയ്തത് അംഗീകരിക്കാൻ അത് തൗഹീദിന്റെ എതിരന്നെ, അത് ശിർക്കന്നെ. നിങ്ങൾ എന്തൊരു വിഡ്ഢിത്താണ്! എന്നിട്ട് പറയാം ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനല്ലേ, അത് ചോദിക്കുമ്പോൾ ഓർമ്മ വേണ്ടിയിരുന്നു, ഞങ്ങളെ ക്രോസ് ചെയ്യുമ്പോൾ അത് ഓർമ്മ വേണ്ടിയിരുന്നു. അതില്ലാതെ ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വിഷയങ്ങളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. മൗലവിമാരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, മറ്റ് പ്രമാണം അറിയില്ല. മൗലവിമാർ കൊടുക്കുന്ന തുണ്ടം തുണ്ടം കഷ്ണങ്ങളല്ലാതെ അവർക്കൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക എന്നല്ലാതെ ക്രോസ് ചെയ്ത് ഞങ്ങളെ തൗഹീദ് ശരിയാണെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ നിൽക്കണ്ട. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പം സംഭവിച്ചതുപോലെയൊക്കെ നിങ്ങൾക്ക് വിവരമില്ലാന്ന് നിങ്ങൾ തന്നെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് വിഷയങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കണം എന്നാണ് സാന്ദർഭം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറങ്കൽ വന്ന് ചോദിച്ചതായിട്ടും പറഞ്ഞു. അത് ഹദീസാണ് എന്ന് തെളിയിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് താങ്കൾ ഒരു കത്ത് തരിക, അത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കത്ത് തരാം. അത് ഞാൻ അത്ര പൊട്ടനല്ലല്ലോ, എന്നാലല്ലേ ഞാൻ അത് ഹദീസാന്ന് പറയുള്ളൂ. കാരണം എന്തേ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ മാഷന്മാരല്ലേ, ഗത്തി ഇസ്ലാം അറിയില്ലല്ലോ. ഹദീസ് എന്ന് പറഞ്ഞാ മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഫഅലഹു ഔ മാ ഖററഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ അല്ലെങ്കിൽ ചെയ്തതാ അല്ലെങ്കിൽ മൗലാനുവാദം നൽകിയതാ ഹദീസ് എന്ന് സാങ്കേതികമായിട്ട് പറയാ. ഇത് ഹദീസ എന്ന് പറഞ്ഞ് ഞാൻ എഴുതി ഒപ്പിട്ടുകൊണ്ട് കണത്തേ. അതിന് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാകണ്ടേ? അത്ര കഥയില്ലാത്ത ആളാകണ്ടേ? ഞാൻ മതം പഠിച്ചവനാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് എന്താ? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഇപ്രകാരം ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാൾ ചോദിച്ചു ആ ഹദീസ് എവിടെ? അത് ഹദീസല്ല, അത് ഹദീസല്ല, അത് ഹദീസല്ല. ഹദീസാണ് നബി തങ്ങൾ പറയണ്ടേ ചെയ്യണ്ടേ? അതുപോലും അറിയില്ല ഈ സാഹുവിന്. നേരത്തെ ആ ബഹളം വെക്കുകയാണ്. ഇത് പറഞ്ഞ ഏത് ഹദീസിന്റെ കിതാബിന്? ആ ചോദ്യം തന്നെ അപ്രസക്താണ്. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് ഏത് ചരിത്ര ഗ്രന്ഥങ്ങളിലാ വന്നത്? ഏത് ചരിത്ര കിതാബിലാ വന്നത്? പറഞ്ഞിട്ടുള്ളത് ചോദിച്ചോളൂ, ഞാൻ കിതാബ് തന്നെ കാണിച്ചു തന്നില്ലേ. എന്നിട്ട് ചോദിച്ചാൽ അത് ഹദീസാണ് ഞാൻ എഴുതി ഒപ്പിടണം. ആ പൂതി മനസ്സിലവിടെ വെച്ചോ, അത് വിവരമുള്ള നടക്കൂലെ. അതാണ് നമുക്ക് പറയാനുള്ളത്. ഏതായിരുന്നാലും അത് ഹദീസാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള മൗലവിയുടെ കുതന്ത്രം പൊളിഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾ ഇത് ഫാത്തിമ ബീവി പറഞ്ഞതാ? അത് ചരിത്രമാണ്, അത് ഞാൻ കിതാബിൽ കാണിച്ചു തന്നു. പിന്നെ എന്തിനാണ് മൗലവി നേരത്തെ ആ ഹദീസ് ഗ്രന്ഥത്തിന്റെ പേര് ഇതൊക്കെ നിങ്ങൾ അതിന്ന് വായിച്ചോളി, അതിന്ന് വായിച്ചോളി? ഞാൻ പറഞ്ഞത് കിതാബിലുണ്ട്, കിതാബിലുണ്ട്. ഹദീസ് അല്ല എന്ന് മൗലവി ഇപ്പോഴാണ് പറഞ്ഞത്.